പ്രിയപ്പെട്ടവരെ, ഒരു മികച്ച ഗവേഷണ പഠനത്തിന് ഉണ്ടായിരിക്കേണ്ട 8 ഗുണഗണങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ റീഡർ എന്നതാണ്. വായനക്കാരന് മനസ്സിലാകുന്ന രീതിയിലും ശൈലിയിലും ഭാഷയിലുമാണ് നമ്മുടെ പഠനം നാം എഴുതേണ്ടത്. തീർച്ചയായിട്ടും പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ, വായനക്ക് തടസ്സം നേരിടുന്ന രീതിയിലുള്ള ശൈലികളോ പ്രയോഗങ്ങളോ വാക്കുകളോ ഒരിക്കലും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ഏറ്റവും മികച്ച ഒരു ഗവേഷണ പഠനത്തിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ കാര്യം, കംപ്ലീറ്റ്നെസ് എന്നതാണ്. യാതൊരു തരത്തിലുള്ള അവ്യക്തതയുമില്ലാതെ, ഒരു പദമായിരുന്നാലും വാചകമായിരുന്നാലും ഖണ്ഡികയായിരുന്നാലും ഒരു പാഠഭാഗമായിരുന്നാലും ഒക്കെ തന്നെ, അതിൽ യാതൊരു തരത്തിലുള്ള അപൂർണതയും കാണാൻ പാടില്ല. അത് പൂർണ്ണമായിരിക്കണം. വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവ്യക്തത തോന്നുന്ന രീതിയിലുള്ള എഴുത്തുകളോ പ്രയോഗങ്ങളോ അതിൽ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. മൂന്നാമത്തേത് കോൺസൈസ്. യാതൊരു തരത്തിലുള്ള വലിച്ചു നീട്ടലും ഇല്ലാതെ, അനാവശ്യമായിട്ടുള്ള പദങ്ങൾ പ്രയോഗിക്കാതെ, അനാവശ്യമായിട്ടുള്ള ശൈലിയിൽ കാര്യങ്ങൾ നീട്ടി നീട്ടി പറയാതെ, ചുരുങ്ങിയ വാക്കുകളിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശൈലിയായിരിക്കണം ഗവേഷണ ലേഖന രചനയിലും അതുപോലെ തന്നെ തീസിസ് റിപ്പോർട്ട് റൈറ്റിങ്ങിലുമൊക്കെ തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടത്. വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ അമൂല്യമായ സമയത്തിൽ നിന്ന് അല്പം ചെലവഴിച്ചുകൊണ്ടായിരിക്കണം അയാൾ ഈ വായനക്ക് മുതിരുന്നത്. അതുകൊണ്ട് തന്നെ അയാളെ മടുപ്പിക്കുന്ന രീതിയിലുള്ള അനാവശ്യമായിട്ടുള്ള നീട്ടി വലിച്ചുള്ള പ്രയോഗങ്ങൾ നമ്മൾ ഒഴിവാക്കുക തന്നെ വേണ്ടിവരും. നാലാമത്തേത് അക്യൂറേറ്റ് എന്നതാണ്. കൃത്യവും വ്യക്തവുമായ രൂപത്തിലായിരിക്കണം നമ്മുടെ പഠനം നാം എഴുതി പൂർത്തീകരിക്കേണ്ടത്. അതിൽ യാതൊരു തരത്തിലുള്ള തെറ്റുകളും വന്നു പോകരുത്. ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്കായിരുന്നാലും അല്ലാത്ത തെറ്റുകളായിരുന്നാലും ഒന്നും തന്നെ, നമുക്കറിയാം നമ്മുടെ ലേഖനം അല്ലെങ്കിൽ നമ്മുടെ തീസിസ്, നമ്മുടെ പഠനം വായിക്കുന്ന ആളുകൾ വിവിധ തരത്തിലുള്ള ആളുകളാണ്. അവരിലൊന്നും തന്നെ നമ്മളെക്കുറിച്ച് ഒരു തെറ്റായ ഇമ്പ്രഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ, തെറ്റായ ഒരു അഭിപ്രായം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പിഴവുകളോ മറ്റോ ഒരിക്കലും തന്നെ നമ്മുടെ രചനകളിൽ ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി ബദ്ധശ്രദ്ധരായിരിക്കണം നമ്മൾ. അതിനുവേണ്ടി വീണ്ടും വീണ്ടും നമ്മളത് വായിച്ചാലും എഡിറ്റ് ചെയ്താലും യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ അത് പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും പിന്നീട് നമുക്ക് തിരുത്താനുള്ള അവസരമില്ല. അതുകൊണ്ട് ആ സമയത്ത് തന്നെ അത് തിരുത്തി എല്ലാ തരത്തിലും തെറ്റുകുറ്റങ്ങൾ ഇല്ലാതായതിനു ശേഷം മാത്രമേ നമ്മളത് പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ. അഞ്ചാമത്തേത് ഒബ്ജക്റ്റിവിറ്റി. സാധാരണ പറയാറുണ്ട്, ഒബ്ജക്റ്റിവിറ്റി ഈസ് ദ ഹാൾ മാർക്ക് ഓഫ് എ ഗുഡ് റിസർച്ച് എന്ന്. ഒരിക്കലും തന്നെ നമ്മുടെ തീസിസിൽ, നമ്മുടെ പഠനത്തിൽ നമ്മുടേതായിട്ടുള്ള ചിന്തകൾ, വ്യക്തിനിഷ്ഠമോ ആത്മനിഷ്ഠമോ ആയിട്ടുള്ള ചിന്തകൾ ഒരിക്കലും തന്നെ വരാനോ അതതിൽ പ്രതിഫലിക്കാനോ പാടില്ല. മറിച്ച് വസ്തുനിഷ്ഠമായിരിക്കണം നമ്മുടെ എഴുത്തും നമ്മുടെ അഭിപ്രായങ്ങളും ഒക്കെ തന്നെ. അതിനുവേണ്ടി നാം എന്ത് ത്യാഗത്തിനും തയ്യാറാവേണ്ടതുണ്ട്. ഒരു പക്ഷേ നമ്മൾ പഠനം നടത്തിയ വിഷയം നമുക്ക് തന്നെ എതിരോ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആദർശത്തിനെതിരോ ആശയത്തിനെതിരോ ആണെങ്കിൽ പോലും, സത്യസന്ധമായിട്ട് അതിനെ കാണുവാനും അത് അഭിപ്രായപ്പെടുവാനും അത് നമ്മളതിൽ എഴുതി ചേർക്കുവാനും തയ്യാറാവേണ്ടതുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിവിറ്റി ആ കാര്യത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ, കാത്തു സൂക്ഷിക്കാൻ പറ്റേണ്ടതുണ്ട്. ആറാമത്തേത് ലോജിക്കലായിരിക്കണം എന്നതാണ്. ഒരിക്കലും തന്നെ യുക്തിഹീനമായിട്ടുള്ള, യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാത്ത, ശാസ്ത്രീയമല്ലാത്ത ഒരു തരത്തിലുള്ള റിസൾട്ടുകളും അല്ലെങ്കിൽ അതുപോലെ തന്നെ അഭിപ്രായങ്ങളോ അതിൽ വരാൻ പാടില്ല എന്നതാണ്. കൃത്യവും ശാസ്ത്രീയവും അതുപോലെ തന്നെ യുക്തിക്ക് നിരക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മുടെ തീസിസിനകത്ത്, നമ്മുടെ പഠനങ്ങൾക്കകത്തൊക്കെ തന്നെ ഉണ്ടായിരിക്കേണ്ടത്. അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഏഴാമത്തേത് പ്രൊഫഷണൽ അപ്പിയറൻസ് ആണ്. നമ്മുടെ തീസിസ് വളരെ ഒരു പ്രൊഫഷണലി അപ്പിയറൻസ്, നല്ല മനോഹരമായ രീതിയിൽ വായിക്കുന്ന ആളുകൾക്കും കാണുന്ന ആളുകൾക്കും അത് റെഫർ ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രൊഫഷണൽ അതിനകത്ത് ഉണ്ടായിരിക്കണം. അത്രയും കൃത്യമായ രീതിയിൽ നമ്മളതിനെ സമീപിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എട്ടാമത്തേത് റെപ്ലിക്കബിലിറ്റിയാണ്. അതായത് ആവർത്തനക്ഷമത വേണം എന്നതാണ്. അതായത് ആ ഒരു റിസർച്ച്, ആ ഒരു പഠനം വീണ്ടും നമ്മൾ ഉടനെ തന്നെ നടത്തുകയാണെങ്കിൽ അതിന് വ്യത്യാസങ്ങൾ വരാതെ, അല്ലെങ്കിൽ അതിന് ആവർത്തിക്കാൻ, ഈ ഒരു പറഞ്ഞ റിസൾട്ടുകൾ അതുപോലെ തന്നെ ആവർത്തിക്കാൻ സാധിക്കുന്നതാവണം വീണ്ടും അത് പഠനം നടത്തുമ്പോൾ എന്നുള്ള രീതിയിൽ, സത്യസന്ധമായിട്ടും കൃത്യവുമായിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കണം നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ഇത്രയുമാണ് ഗവേഷണ പ്രബന്ധവുമായിട്ട് അല്ലെങ്കിൽ തീസിസുമായിട്ട് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിലേതെങ്കിലും നഷ്ടപ്പെട്ടു പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ തീസിസിനെ ബാധിക്കുകയും
അതിൻ്റെ സത്യസന്ധതയ്ക്ക് വിഘാതം സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ പഠനങ്ങളെല്ലാം തന്നെ കൃത്യവും വ്യക്തവും സുതാര്യവുമാക്കാൻ നമ്മൾ ഓരോരുത്തരും തന്നെ ശ്രമിക്കുക. സത്യസന്ധമായ പഠനങ്ങളിലൂടെ മുന്നേറാൻ ഒരുപാട് വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.